ചേട്ടാ, എത്രത്തോളം എക്സൈറ്റഡ് ആണ്! കുറെ കാലത്തിന് ശേഷമാണല്ലോ ഹ്യൂമൻ ട്രാക്കിലേക്ക് തിരിച്ചു വന്നത്. ഹ്യൂമർ എന്നുള്ളതിനേക്കാൾ ഒരു നല്ല തിരക്കഥ, ഒരു നല്ല രീതിയിൽ ചിത്രീകരിക്കപ്പെട്ട ഒരു സിനിമയുടെ ഭാഗമാകുക എന്ന് പറയുന്നത് തന്നെയാണ് എക്സൈറ്റ്മെന്റ്. അതിപ്പോ ഹ്യൂമർ എന്നുള്ളതിനേക്കാൾ ഏത് സിനിമയും നമ്മൾ മനസ്സിൽ കണ്ടതുപോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ ഭംഗിയായിട്ടോ ആ സിനിമ അതിന്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ ഒരു നടനായിട്ടും നിർമ്മാതാവായിട്ടും വലിയ സന്തോഷം തരുന്ന, എക്സൈറ്റ്മെന്റ് തരുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഓഫ്കോഴ്സ് എല്ലാ സിനിമകൾക്കും ഒരു യാത്രയുണ്ടല്ലോ. അപ്പൊ ഈ സിനിമയുടെ യാത്ര ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാം നല്ലതിനായിരിക്കാം. കാരണം ദീപു ഈ തിരക്കഥ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയില്ല, വിപിനെന്ന് ആദ്യത്തെ മുത്തുകോ ചെയ്തിരുന്നു ആ സമയത്ത്. അപ്പം ഒരു സിനിമയൊക്കെ ചെയ്തു നിൽക്കുന്ന ഒരു സംവിധായകനാണ്. പിന്നെ ജയ 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 ഹി റിലീസാവുന്നു, വിപിന്റെ ഫിലിം മേക്കിങ്ങിന് ഒരു ഭയങ്കര ഒരു ഫാൻ ഫോളോയിങ് ഉണ്ടാകുന്നു. അങ്ങനെ ദീപു ഓൾ പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു തിരക്കഥ വിപിന്റെ അടുത്ത് എത്തുന്നു. ആ കാലയളവ് കൊണ്ട് ബേസിൽ ഒരു വളരെ പോപ്പുലർ സ്റ്റാർ ആകുന്നു, ഫാമിലി സ്റ്റാർ ആകുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും എനിക്ക് തോന്നി ഓരോ സിനിമകൾക്കും ഒരു നിമിത്തം ഉണ്ടാവും. അപ്പൊ ആ യാത്രയുടെ പര്യവസാനം ഇന്ന് ഈ ഫോമിൽ ഈ സിനിമ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷം, എക്സൈറ്റ്മെന്റ്. പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറെ നാളുകളായി അറ്റ്ലീസ്റ്റ് ഞാൻ ഇങ്ങനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടും സത്യത്തിൽ ഇങ്ങനൊരു സിനിമ കണ്ടിട്ടും. ഈ കുറെ നടീനടന്മാരൊക്കെ ഉള്ള രണ്ട് കുടുംബങ്ങൾ, അവർക്കിടയിൽ നടക്കുന്ന കുറച്ച് തെറ്റിദ്ധാരണകൾ, എല്ലാ പ്രായപരിമിതിയിലുമുള്ള കഥാപാത്രങ്ങൾ, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻസിഡൻസ്, അങ്ങനെ കുറെ കൺഫ്യൂഷൻസ് കാര്യങ്ങൾ അങ്ങനെ ചെന്ന് അവസാനിക്കുന്ന ഒരു വലിയ ക്ലൈമാക്സ്, എല്ലാ സിനിമയിലെ എല്ലാ ക്യാരക്ടേഴ്സും എല്ലാ നടീനടന്മാരും ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു വലിയ ക്ലൈമാക്സ് സീക്വൻസ്. അപ്പൊ അത്രയും ഒരു സിനിമ ഞാൻ മിസ് ചെയ്യുന്നുണ്ട് മലയാളത്തിൽ. അപ്പൊ അത് പ്രേക്ഷകർ മിസ് ചെയ്യുന്നുണ്ടാവുമെന്ന ശുഭ പ്രതീക്ഷയിലാണ് ഞങ്ങളുടെയൊക്കെ എക്സൈറ്റ്മെന്റ്. അപ്പൊ 16-ാം തീയതി പ്രേക്ഷകർ വിധി എഴുതട്ടെ. ഈ മെയിൽ ഈഗോ ട്രിഗർ ചെയ്യുന്ന ചിത്രങ്ങളുണ്ട്, ഇപ്പൊ അയ്യപ്പൻ കോശി, ഡ്രൈവിംഗ് ലൈസൻസ്, മഹേഷിന്റെ പ്രതികാരം, അത്തരത്തിലൊരു ചിത്രമാണോ ഈ ഗുരുവായൂർ അമ്പലനാട്? അല്ല, ഇത് ആ സിനിമകളുടെ ഒരു കോർ എലിമെന്റ് അല്ല ഈ സിനിമയുടെ ഇത്. പക്ഷേ ഈ സിനിമയിലും രണ്ട് ഫ്ലോഡ് ആയിട്ടുള്ള ആൾക്കാരാണിതിലെ രണ്ട് പ്രധാന പ്രൊട്ടാഗണിസ്റ്റുകൾ. ഇപ്പോ അയ്യപ്പനും കോശിയും എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കോശി കുര്യൻ വില്ലനും അയ്യപ്പൻ നായർ നായകനും എന്ന് തോന്നിയാലും സത്യത്തിൽ നമ്മൾ ഒന്ന് അനാലിറ്റിക്കലായിട്ട് ചിന്തിച്ചാൽ രണ്ടുപേരും കുഴപ്പം പിടിച്ച ആൾക്കാരാണ്. രണ്ടുപേരും ഫ്ലോഡ് ആയിട്ടുള്ള ഹ്യൂമൻസ് ആണ്. അപ്പൊ അവർക്കിടയിൽ സംഭവിക്കുന്ന കുഴപ്പങ്ങളാണല്ലോ. ആ സിമിലാരിറ്റി ഉണ്ട് ഇതില്. ഇതില് വിനു എന്ന ബേസിലെ കഥാപാത്രവും ആനന്ദൻ എന്ന ഞാൻ ചെയ്യുന്ന കഥാപാത്രവും അടിസ്ഥാനപരമായിട്ട് ഫ്ലോഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് ഒരുപാട് കുഴപ്പങ്ങളുള്ള കക്ഷികളാണ്. അപ്പൊ അവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും ആ കുഴപ്പങ്ങളുടെ ഒരു സ്വഭാവമുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ആ പറഞ്ഞ സിനിമകളുമായിട്ട് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്വഭാവമില്ല ഈ സിനിമയ്ക്ക്. ആനന്ദൻ ഒരു സൈക്കോ ആണ്. സൈക്കോ അത് ആനന്ദനെ ആര് കാണുന്നു എന്നനുസരിച്ചിരിക്കും. മോഹൻ കണ്ടാൽ ചിലപ്പോൾ സൈക്കോ ആയിട്ട് തോന്നിയേക്കാം. ഈ ബേസില് ഇപ്പം എന്താണ് റീസെന്റ്ലി ഇപ്പൊ ഒരു ഡയറക്ടർ എന്ന നിലയിൽ ഒരുപാട് അച്ചീവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ അതിന് ശേഷം ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാമിലി സ്റ്റാർ എന്ന നിലയിൽ ഇപ്പം മലയാളത്തിൽ നിൽക്കുകയാണ്. ഇപ്പൊ പൃഥ്വിരാജിനെ പോലെ ഒരു ആക്ടറിന്റെ കൂടെ അഭിനയിച്ചത് കരിയറില് ഒരു അച്ചീവ്മെന്റ് ആയിട്ട് കരുതുന്നുണ്ടോ? ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ലേറ്റ് ആയിട്ട് വന്നു, സോറി, ഉറങ്ങിപ്പോയി, രാവിലെ വന്നതാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഞാൻ ഇതൊന്നും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ദീപു കുഞ്ഞിരാമായണം എന്ന് പറയുന്ന സിനിമ എഴുതിയത് ദീപുവാണ്, ഇതിൻ്റെ റൈറ്റർ ദീപുവാണ്. അപ്പോൾ കുഞ്ഞിരാമായണമൊക്കെ കഴിഞ്ഞ് ഗോദയുടെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയം തൊട്ട് ദീപു ഗുരുവായൂർ അമ്പലനടയിലെ സിനിമയെ കുറിച്ചും അന്ന് പല ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് ആർട്ടിസ്റ്റുകൾ അന്നും ഇതിൻ്റെ അതൊരു മെയിൻ പ്രൊട്ടഗണിസ്റ്റുകളായിട്ടുള്ള രണ്ട് ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ രണ്ടളിയന്മാർ. അപ്പോൾ ഇത് അന്ന് ഇങ്ങനെ ഈ ആർട്ടിസ്റ്റ് മറ്റേ ആൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല സംസാരങ്ങളും ഞാനും സജഷൻസൊക്കെ പറയുമായിരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ. അത് കഴിഞ്ഞ് ഒരു 6-7 വർഷം കഴിഞ്ഞപ്പോൾ, ഐ മീൻ ഒരു 6 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ആ ആർട്ടിസ്റ്റിൻ്റെ സ്ഥാനത്ത് ഞാൻ വരും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ പറയുന്ന കുഞ്ഞിരാമായണ എഴുതിയ ദീപു. ഐ മീൻ ഞാൻ റൈറ്ററായിട്ടുണ്ടായിരുന്നു, ഐ മീൻ ഞാൻ സംവിധാനം ചെയ്ത പടത്തിൽ റൈറ്ററായിരുന്നു ഒരാളുടെ എഴുതിയ സിനിമയിൽ ഞാൻ അഭിനേതാവായിട്ട് വരുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചൊരു കാര്യമല്ല. അപ്പോൾ അതൊരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ വിപിൻ ചേട്ടൻ ജയ ജയ കഴിഞ്ഞിട്ട്
ഞാൻ ഫാനിമിയുടെ ഷൂട്ട് നടക്കുമ്പോഴാണ് ഇത് ഇതിൻ്റെ സബ്ജക്റ്റ് സബ്ജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ അപ്പോൾ കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ആയി, കാരണം പിന്നീടായിട്ട് വീണ്ടും ഒരു സിനിമ ചെയ്യാന്നുള്ളത്. അപ്പോൾ പിന്നെ ദീപുവിൻ്റെ കൂടെ സ്ക്രിപ്റ്റാണ്, പിന്നെ ഈ ഫോർ എൻ്റർടൈൻമെൻറ്റുമായിട്ട് വീണ്ടും കൊളാബറേറ്റ് ചെയ്യുന്നു. ഗോദയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തത് ഈ ഫോർ എൻ്റർടൈൻമെൻറ്റാണ്. അപ്പോൾ അവരുമായിട്ടും വീണ്ടും ഒരു സിനിമ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞിട്ട് വിപിൻ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു രാജുവേട്ടനാണ് മറ്റേ ക്യാരക്ടർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി, കാരണം എനിക്ക് പേഴ്സണലി ഞാൻ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന ഒരാളാണ് രാജുവേട്ടൻ. അദ്ദേഹത്തിൻ്റെ ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനും ഒക്കെ ആയിട്ടും പല രീതിയിലുള്ള ആസ് ആൻ ആക്ടർ, ആസ് എ ഡയറക്ടർ, ആസ് എ പ്രൊഡ്യൂസർ, ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ, ഇത് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ എപ്പോഴും അത് ഞാൻ എൻ്റെ സെറ്റിലൊക്കെ ഒരു മറ്റേ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് പേഴ്സണലി ഈ പറയുന്ന സംവിധായകൻ നടൻ എന്ന് പറയുന്ന രണ്ട് റെസ്പോൺസിബിലിറ്റി മാനേജ് ചെയ്യാൻ ഭയങ്കര പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടാണ്. രണ്ട് ഈക്വൽ റെസ്പോൺസിബിലിറ്റീസ് ആയതുകൊണ്ട് ഇതൊന്നും പോരാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂസ്ലി ഇങ്ങനെ സക്സസ് ഡെലിവർ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു പ്രൊട്ടഗണിസ്റ്റ് ആയിട്ട് ഉള്ള ഒരു റോള്, അങ്ങനെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക ഭയങ്കര അഭിമാനം തോന്നിയ ഒരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഇങ്ങനൊരു വേദിയിൽ അവസാനം എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്നു, ഒരുമിച്ചിരിക്കുന്നു, 16-ാം തീയതി റിലീസാവുന്നു. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു. രാജുട്ടോ, ഈ ക്യാരക്ടർ ചേഞ്ചിങ് എന്ന് പറഞ്ഞിരുന്നു ആദ്യത്തെ ബേസിലിന്റെ ആണ് ചട ചെയ്യുന്നത്. അപ്പൊ ഈ പടം കണ്ടു കഴിഞ്ഞപ്പോ ബേസില് എന്നെക്കാട്ടി കൂടുതൽ സ്കോർ ചെയ്തു, എനിക്കത് ചെയ്യാമായിരുന്നു തോന്നിയായിരുന്നു. രണ്ട് ക്യാരക്ടർ കൂടെ ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല, ബേസിൽ ആദ്യത്തെ ക്യാരക്ടർ ചെയ്യാൻ വെച്ചാണ് ബേസിന് കൊടുത്തത്. ഈ അന്ന് എന്നോട് ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് ദീപു ഈ കഥ എന്നോട് പറഞ്ഞപ്പോ ബേസിലെ കഥാപാത്രം ഞാനും ഞാൻ ചെയ്ത കഥാപാത്രം മറ്റൊരു നടനുമാണ്, അപ്പൊ ആരാന്ന് പറയുന്നില്ല. അപ്പൊ അന്ന് ഈ സിനിമ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം, ഇപ്പൊ ഉടനെ ചെയ്യണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞതിന്റെ പ്രധാന കാര്യം തന്നെ ആ കാസ്റ്റ് ഒന്ന് ഫ്രഷ് ആകണം, അതായത് റെപ്പറ്റീഷൻ ഫീൽ ചെയ്യും, കുറച്ച് ഫ്രഷ് ആയിട്ട് വേണം അത് ചെയ്യാൻ എന്നുള്ള ഇതിലാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. ഞാൻ വിപിൻ വന്ന് വിപിന്റെ വേർഷൻ പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ നിന്നും എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് ഈ കാസ്റ്റ് ചേഞ്ച് തന്നെയാണ്. കാരണം അങ്ങനെ ഞാൻ ആ കഥയെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. ഞാൻ ആനന്ദനായിട്ടും മറ്റൊരാൾ വിനുവായിട്ടും, പ്രത്യേകിച്ച് ബേസിൽ വിനുവായിട്ട് ഞാൻ ചിന്തിച്ചിരുന്നില്ല. ആ ഐഡിയ വിപിൻ്റെയാണ്. അപ്പോൾ ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ ഏറ്റവും നല്ല വേർഷനാണ് ആനന്ദൻ ഞാൻ ചെയ്യുന്നതും വിനു ബേസിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബേസിൽ അത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും അത് കണ്ടപ്പോൾ ഞാനത് ചെയ്യണമായിരുന്നു എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഞാൻ ആനന്ദൻ എന്ന കഥാപാത്രത്തിന് ഞാനൊരു ആപ്റ്റ് കാസ്റ്റ് ആണ് എന്ന് എനിക്ക് തന്നെ ഇപ്പോൾ സിനിമ കാണുമ്പോൾ തോന്നുകയാണ്. അപ്പം അത് വിപിൻ്റെ കഴിവ്. ജയ ജയ ഹേ ഇറങ്ങിയ സമയത്ത് അത് വൻപൻ ഹിറ്റ് ആയിരുന്നു. ഫാമിലി ഓഡിയൻസിനായാലും ശരി, യൂത്തിനായാലും ശരി, ഒരുപാട് ചിരിക്കാനായിട്ടായാലും എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചിത്രമായിരുന്നു. ബേസിലൊക്കെ ഒരുപാട് ചിരിച്ച സീനുകളുണ്ടായിരുന്നു. അപ്പോ ഈ ഗുരുവായൂരമ്പല നടയിൽ വരുമ്പോൾ അത് പക്ക ഒരു എന്റർടൈൻ കോമഡി ചിത്രമാണെന്ന് ട്രെയിലറിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഈ ഇവര് ചെയ്ത ഇത് കറക്റ്റ് ആയിരിക്കും എന്ന് കറക്റ്റ് ഒരു ഡയറക്ടറുടെ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവുമല്ലോ? അല്ല, അത് സ്ക്രിപ്റ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ആ സ്ക്രിപ്റ്റിൽ ജയ ജയ വേറൊരു തന്നെ റൂട്ടിലുള്ള സർക്കാസ്റ്റിക് മൂവിയാണ്. അതും അതൊരു കോമഡി മൂവി ആയിട്ട് ട്രീറ്റ് ചെയ്ത് നമുക്ക് ഫൈനൽ ഔട്ട് കാണുമ്പോഴാണ് അത് കോമഡി ആയിട്ട് തോന്നുന്നത്. അത് ഷൂട്ട് ചെയ്യുമ്പോൾ സമയത്തൊക്കെ നമ്മൾ ചിലപ്പോൾ ചിരിക്കാം ചിലപ്പോൾ ചിരിക്കാതിരിക്കാം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ചെയ്യുന്ന ഓവർ ഡു ആണെന്നൊക്കെ തോന്നുകയും അതിനകത്ത് ബേസിക്കലി സ്ത്രീയുടെ എമോഷൻ ആണല്ലോ വെച്ച് നമ്മൾ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ചിലർക്ക് ചിരി വരണമെന്നില്ല. അപ്പം ആ ഒരു പേടിയും കൺഫ്യൂഷനും ഉണ്ട്. പിന്നെ അതിന് മ്യൂസിക് ചെയ്യാൻ ഭയങ്കര പാടാണ്, സർക്കാസ്റ്റിക്കലി ചെയ്യാൻ ഭയങ്കര പാടാണ്. അത് ആളുകൾ എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. പക്ഷെ ഒരു കോമഡി മൂവി ആണെങ്കിൽ നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് ആർട്ടിസ്റ്റുകൾക്കൊക്കെ മാറ്റം വരാം, അവർക്ക് എന്തോ ചെയ്യാമെന്നുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പം ജയ ജയെന്ന് ഗുരുവായൂരിലോട്ട് വരുമ്പോൾ രണ്ട് സ്ക്രിപ്റ്റ് ആയതിൻ്റെ ഒരു ബെനിഫിറ്റ് ആണ്. അപ്പം അതുമായിട്ട് നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല. എന്നാലും ഇതിന് ഒരു നമ്മൾ കണ്ട് ശീലിച്ച് വന്ന കോമഡി സിനിമകളുടെ ട്രാക്കിലുള്ള ഒരു സിനിമയാണ്. അപ്പം കോമഡി ഉണ്ടോ വെച്ചാൽ കോമഡി ഉണ്ട്, പക്ഷെ അത് നിങ്ങൾ ചിരിച്ചറിയാതെ കോമഡി ആവുള്ളൂ. അപ്പോൾ അതുവരെ കോമഡി ഉണ്ടെന്ന് പറയാൻ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവുണ്ട്. അപ്പം അതൊരു വെഡിങ് ആണ് എൻ്റെ ഹൈലൈറ്റ്. നമ്മളൊരു കല്യാണം കൂടുക എന്നുള്ളൊരു പരിപാടിയിലാണ് ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത് പടം മൊത്തത്തിൽ. അപ്പം ആ ഒരു കല്യാണം നടക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ വരുന്ന സിനിമയാണ്. അതാണ് എൻ്റെ ഓൺലൈനിൽ ഒറ്റ വാക്യം പറയുകയാണെങ്കിൽ കല്യാണം നടക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ കല്യാണം എന്തായിരിക്കും അവസ്ഥ, ഇതാണ് നമ്മുടെ
ഹൈലൈറ്റ്. അപ്പൊ അത് ബേസ് ചെയ്ത് പോകുമ്പോൾ അതിനകത്ത് കോമഡി ഉണ്ട്, പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, ഇല്ലെങ്കിൽ കുറെ കൺഫ്യൂഷൻസ് പറയുന്ന ഇമോഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് കോമഡി പടമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും കോമഡി ഉണ്ട് പടത്തിൽ. നോർമലി ഒരു എല്ലാ ജോണസ് എടുത്ത് നോക്കാൻ ഹ്യൂമർ ആയിരിക്കും കുറച്ചുകൂടെ റിസ്ക് ആയിട്ടുള്ളത്. കാരണം ചില ഒരു എപ്പോഴും നമ്മൾ കമ്പാരിസൺ ഇന്ന പടത്തിൽ ഇത് വന്നിട്ടുണ്ടോ, എപ്പോഴും അങ്ങനെ ഒരു കമ്പാരിസൺ എപ്പോഴും ഉണ്ടാവാറ്, ഈ പടത്തിൽ ഇന്ന സീനില്ലേ, അങ്ങനെ ഒരു കമ്പാരിസൺ എപ്പോഴും നമ്മൾ ചെയ്യാറുള്ളതാണ്. അപ്പൊ ഇങ്ങനൊരു പടം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഹ്യൂമർ വർക്ക്ഔട്ട് ആകുന്ന എപ്പോഴും നമ്മൾ കെയർഫുൾ ആയിട്ടായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, അങ്ങനെ ഒരു പേടിയുണ്ടോ? അല്ല, എല്ലാം ചെയ്യാനും പേടിയുണ്ടാവും. ഹ്യൂമർ മാത്രമല്ല, ത്രില്ലർ ചെയ്യാനും ആക്ഷൻ ചെയ്യാനൊക്കെ പേടിയുണ്ടാവും. എന്ത് ചെയ്താലും നമ്മളിപ്പോൾ ഏതെങ്കിലും സിനിമയുടെ സൈഡിലോട്ട് ചെന്നെത്തും. നമ്മൾ കണ്ട സിനിമകളോ അല്ലെങ്കിൽ നമ്മളറിയാത്ത സിനിമകൾ ജെ ജെ ചെയ്ത് വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ മറ്റൊരു സിനിമയെ കുറിച്ച് അറിയുന്നത് തന്നെ. അപ്പം നമുക്കത് അറിയാൻ പറ്റില്ല ഇത് എവിടെയൊക്കെ എങ്ങോട്ടൊക്കെ പോകുന്നു. അതും അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്തായാലും പേടിയോടെ തന്നെ ആയിരിക്കും നമ്മൾ കാണുന്നത്. അപ്പം അത് കോമഡി ആയാലും ഏതായാലും ഒരേപോലെ തന്നെയാണ്. ഗുരുവായൂർ അമ്പലം സെറ്റിട്ടത് എങ്ങനെ ഉണ്ടായിരുന്നു? അത് അവിടെ ഷൂട്ടിംഗ് പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് അത് റീപ്ലേസ് ചെയ്യായിരുന്നല്ലോ. അതെ, ഒന്നും ഷൂട്ടിംഗ് പെർമിഷൻ ഇല്ല. ഇപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട ഒരു പെർമിഷൻ സംഘടിപ്പിച്ചാൽ പോലും പൃഥ്വിരാജ് കുമാറിനെയും ബേസിൽ ജോസഫിനെയും ഇല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ആർട്ടിസ്റ്റുകളൊക്കെ ഞാൻ അവിടെ കൊണ്ട് ഒരു 10-30 ആർട്ടിസ്റ്റുകളെ കൊണ്ട് 24 ദിവസം എനിക്ക് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്തായാലും അത് ഡിസ്റ്റർബൻസ് ആവും അവർക്ക്. പിന്നെ എന്തായാലും നമ്മുടെ ഷൂട്ട് നടക്കത്തില്ല കൃത്യമായിട്ട്. അപ്പം നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കാനേ പോയിട്ടില്ല, അതിന് അത് നടക്കില്ല. അപ്പോൾ നമ്മൾ പെർമിഷൻ എടുത്തിട്ട് അതിൻ്റെ ഒരു സെറ്റ് ഇടുക എന്നുള്ള ഒരൊറ്റ ഓപ്ഷനെ നമുക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല, സുനിൽ കുമാരൻ എന്ന് പറഞ്ഞ ഒരാളാണ് ആ ഡയറക്ടർ. പുള്ളി പുള്ളിയുടെ തുടക്ക സിനിമകളിലൊന്നാണ്. അപ്പം അദ്ദേഹം വളരെ നന്നായിട്ട് അത് കൈകാര്യം ചെയ്തു. നന്നായിട്ട് നമുക്ക് എക്സാക്ട് ഗുരുവായൂരമ്പലം ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള സെറ്റ് റീക്രിയേറ്റ് ചെയ്തു. അത് സെറ്റെന്ന് പറയാൻ പറ്റില്ല, റീക്രിയേറ്റ് ചെയ്യുക ചെയ്ത പുള്ളി. സെയിം സൈസിൽ ആ സെയിം സ്ട്രെങ്തനിങ് ഉണ്ടായിരുന്നു. നമുക്ക് ലൈറ്റ് കയറ്റണം, ഇത്രയും പേർക്ക് അത് നിൽക്കണം. അപ്പം ഏതാണ്ട് സെറ്റെന്ന് പറയാൻ പറ്റില്ല, അത് ഒറിജിനൽ പോലെ ബിൽഡ് ചെയ്തെടുത്തു പുള്ളി. അപ്പം അത് പൊളിക്കാൻ തന്നെ 2 മാസം എടുത്തു ബേസിക്കലി. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവില്ല അത് എത്രത്തോളം സ്ട്രോങ് ആയിരുന്നു. അപ്പം അത് നമുക്കൊരു ചലഞ്ച് ആയിരുന്നു. നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ ഇത് എങ്ങനെയാവും എന്താവും, സെറ്റിട്ട് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ആ ഒരു ഉന്മേഷമോ അല്ലെങ്കിൽ ഇത് സിനിമ വലുതായെന്ന് ഫീൽ ചെയ്യുന്നത് ആ ദിവസങ്ങളിലാണ്. അപ്പം അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം അതിൻ്റെ ആർട്ട് ഡയറക്ടറുകളാണ്. ആ ടൈമിലുള്ളൊരു ഇതെങ്ങനെയായിരുന്നു? ഈ ക്രൗഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ ഗുരുവായൂരപ്പം. നമ്മൾ എപ്പോൾ പോയാലും ഭയങ്കരമായിട്ട് ക്രൗഡ് ഉള്ളൊരു സംഗതിയാണ്. അതിൻ്റെ ഉള്ളിലാണ് ഈ ക്ലൈമാക്സ് പോർഷൻസ് ഈ പറഞ്ഞ പോലെ 24 ദിവസം. അപ്പം അതിൻ്റെ കോസ്റ്റ് എത്രയാന്നൊക്കെ ഒന്ന് പറയാൻ കഴിയുമോ? കോസ്റ്റ് പ്രൊഡ്യൂസർ പറഞ്ഞിട്ട് ക്രൗഡ് നമുക്കൊരു 10,500 പേരിൽ പുറത്ത് എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. ഒരു 10-24 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ 24 ദിവസം ഈ ക്രൗഡ് മാനേജ് ചെയ്യാൻ തന്നെ ഒരു ഡയറക്ഷൻ ടീം ഉണ്ടായിരുന്നു. അവർക്കുള്ള ആക്ടിവിറ്റീസ് കൊടുക്കാനുള്ള ഡയറക്ഷൻ ടീം ഉണ്ടായിരുന്നു. പിന്നെ അവരെ ടേക്ക് കെയർ ചെയ്യുന്ന രീതി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് P4 പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും. ഞാൻ അതിൽ ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്നുണ്ട്. അവർ ജൂനിയേഴ്സിനെ ട്രീറ്റ് ചെയ്ത രീതി, അവർക്ക് ഉണ്ടായിരുന്ന ഫുഡ്, എല്ലാ ദിവസവും ഞങ്ങളെക്കാൾ നല്ല ഫുഡ് അവർക്കാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അവർക്ക് സെപ്പറേറ്റ് കേറ്ററിംഗ് സർവീസ് എന്നുള്ള നോൺ വെജ് ഉൾപ്പെടെയുള്ള നല്ല ഫുഡും എല്ലാം അവർക്ക് കൊടുത്തായിരുന്നു. പ്ലസ് അവർക്കുള്ള ടോയ്ലറ്റ് സർവീസുകൾ, അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ടോയ്ലറ്റ്സ് ഉണ്ടാക്കി, ഈ ടോയ്ലറ്റ്സ് ഉണ്ടാക്കി, കൗണ്ട് ചെയ്യാൻ പറ്റില്ല അത്രയും ടോയ്ലറ്റ്സ് ഉണ്ടാക്കി. പിന്നെ അവർക്ക് വിശ്രമിക്കാൻ സ്പേസ്, ഫാനൊക്കെ വെച്ചിട്ട് അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് അവരെ നന്നായിട്ട് കെയർ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം അത് എല്ലാ സിനിമയും സാധ്യമല്ല. പക്ഷെ അതിനു വേണ്ടി തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഈ ജൂനിയേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനും അവരെ കെയർ ചെയ്യാനും അവർക്ക് കൊണ്ട് കാര്യങ്ങൾ എത്തിക്കാനും ഒക്കെ ആയിട്ട് E4 സൈഡിൽ നിന്നും പൃഥ്വിരാജ് പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്ന് ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു, ഒരു ഒരു ജൂനിയേഴ്സിനെ കോർഡിനേറ്റ് ചെയ്യാൻ. അതൊരു വലിയ ഒരു ഭയങ്കര ഒരു പ്ലാനായിട്ട് തോന്നി. ഒരു അതൊരു സിസ്റ്റമാറ്റിക് ചെയ്യുന്നതിൻ്റെ ഒരു എവിഡൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അത് എല്ലാ സിനിമയിലും ഇത്രയും ക്രൗഡ് ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി അടുത്ത സിനിമകളിലും എല്ലാവർക്കും അപ്ലൈ ആവുന്ന ഒരു പരിപാടിയായിട്ട് മാറി. അതൊരു എക്സാമ്പിളായിട്ട് എനിക്ക് തോന്നി. അപ്പം അത് ഭയങ്കര നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. അപ്പം ആ ക്രൗഡിനെ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിരുന്നു. കാര്യം അവർ വരുന്നത് തന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടാണ് വരുന്നത് ആൾക്കാർ നമ്മുടെ ടീമിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ഉണ്ടായിരിക്കും. അപ്പം ഈ പറഞ്ഞ ക്രൗഡും അതിനനുസരിച്ച് സഹകരിച്ചിട്ടുണ്ട് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഫെലിക്സ്, ഞാൻ നമ്മളൊരു സാധനം പറയുമ്പോൾ നമ്മൾ ഒരു ആക്ഷൻ ഡയറക്ടർ ഇവിടുന്നുള്ള നോർമലുള്ള ആൾക്കാരെ വിളിക്കുമ്പോൾ അവർ വരുന്നു, ഷൂട്ട് ചെയ്യുന്നു, പിന്നെ നമ്മൾ അതിൻ്റെ റിസൾട്ട് കാണണം. അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ പറ്റില്ല. എനിക്ക് ആക്ഷൻ എനിക്കത് കൊറിയോഗ്രഫി ചെയ്ത് ഒരു ഡാൻസ് കൊറിയോഗ്രഫി പോലെ നമ്മൾ ഷോർട്ട് പ്ലാൻ ചെയ്യുന്ന പോലെ എനിക്ക് അതിൻ്റെ ഫൈറ്റ് എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതെനിക്ക് കൊറിയോഗ്രഫി ചെയ്ത് കാണണം. അപ്പോൾ അതിൽ എനിക്ക് കാണിച്ചിരും, അവരെന്നെ ഫൈറ്റ് ചെയ്ത് കാണിച്ചു ഇതാണ് നടക്കാൻ പോകുന്ന ഫൈറ്റ്. അപ്പോൾ അതിലെനിക്ക് ചേഞ്ചസ് വരുത്താം, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ ഡിസ്കഷനിൽ പുറത്താണ് വീണ്ടും ഒരു ഷൂട്ട് ടീം ആസാണ് ഷൂട്ട് ചെയ്ത് ഞങ്ങളെ കാണിച്ച് ഇതിൻ്റെ ആംഗിൾസ് കട്ട്സ് എല്ലാം നമ്മൾ ഫിക്സ് ചെയ്ത് എല്ലാം ലോക്ക് ചെയ്ത് പ്രിവ്യൂ നമ്മൾ കണ്ടു, എന്നിട്ടാണ് നമ്മൾ അതിന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള
പോർഷൻസ് മാത്രം എടുക്കാൻ പറ്റും. അപ്പം അതിൻ്റെ ഒരു എനിക്ക് ഭയങ്കര ഗുണം ചെയ്തത് രാജുവിൻ്റെ ഇഞ്ചുറി ഉണ്ട്. അപ്പം ആ ഇഞ്ചുറി ടൈമിലും പുള്ളി അധികം ബുദ്ധിമുട്ടിക്കാതെ ആവശ്യമുള്ള ഷോട്ട് മാത്രം മാർക്ക് ചെയ്ത് സ്ട്രെസ് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതിപ്പം ജയ ജയിലാണെങ്കിലും സെയിം കണ്ടീഷൻസ് ബേസിലും ദർശനയും ഫൈറ്റ് ചെയ്ത് പോകണ്ടായിരുന്നു. അപ്പം ഫെലിക്സ് വരുമ്പോൾ എനിക്ക് അതാണ് ഏറ്റവും ഗുണമായിട്ട് തോന്നിയത്. കാര്യം നമ്മുടെ കൂടെ പുള്ളി ഉണ്ട് ഫുൾ ടൈം. ഒന്ന് രണ്ട് പുള്ളി സ്ക്രിപ്റ്റിനനുസരിച്ചിട്ട് ഷോർട്ട് ഡിവിഷൻ ചെയ്ത് എനിക്കത് ഒരു ഡിസ്കസ് ചെയ്തിരുന്ന് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ നോർമൽ ആക്ഷൻ ഡയറക്ടേഴ്സ് ആണെങ്കിൽ അവർക്ക് ഒരുപാട് തിരക്കുണ്ടാവും, അവർ വരുന്നു ആ സമയത്ത് ഷൂട്ട് ചെയ്യുന്നു പോകുന്ന മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് പുള്ളിക്ക് ടോട്ടാലിറ്റിയെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവും, ക്യാരക്ടേഴ്സ് എന്താണ് പെരുമാറുന്നത്, അവരുടെ സ്വഭാവം എന്താണെന്ന് വരെ പുള്ളിക്ക് അറിയാം. അപ്പം അതുകൊണ്ട് ഫെലിക്സുമായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവും എപ്പോഴും. ആ പുള്ളിക്ക് പറഞ്ഞാലൊക്കെ മനസ്സിലാവും, എനിക്ക് പുള്ളി പറഞ്ഞൊക്കെ മനസ്സിലാവും. അല്ല പുള്ളി ജർമ്മൻ ഭാഷയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അപ്പം കുറച്ച് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം എനിക്കും. ഞാനും ശ്രമിക്കും സംസാരിക്കാനൊക്കെ, പക്ഷെ എന്നാലും ട്രാൻസ്ലേറ്ററായിട്ട് ആൾക്കാരുടെ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ മലയാള സിനിമകളിലെ ആക്ഷൻ ഫൈറ്റ് എങ്ങനെയാണ്, ഇപ്പം ഈ മറ്റേ നമ്മുടെ പിടി വലിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ മറ്റ് കോമഡി ആയിട്ടുള്ള, അതൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ള പഴയ സിനിമയുടെ റെഫറൻസ് കാണിച്ചു കൊടുക്കും പുള്ളിക്ക്. പുള്ളി അതിൽ കുറച്ച് നേരം പണിയെടുക്കുന്നുണ്ട് പുള്ളി. അപ്പം സിനിമ എന്ന് പറയുന്ന ഭാഷ ഒരു വിഷയമല്ലെന്ന് നമുക്കറിയാമല്ലോ, വിഷ്വലാണല്ലോ. അപ്പോൾ അത് വിഷ്വലും സൗണ്ടിലും നമ്മളത് ട്രീറ്റ് ചെയ്യുമ്പോൾ അത് ഇനിയിപ്പം എത്ര ഭാഷ അറിയണത്ര ആളെ നമുക്ക് എവിടെയും കൊണ്ടുപോയി പിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പാണ്. അത് ഫെലിക്സ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈ പൃഥ്വിയുടെ ക്യാരക്ടർ സെറ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു? ഇപ്പം ഓവർ ദി ടോപ്പ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം ആ അത് ഇപ്പം നമുക്കറിയാം പൃഥ്വിയുടെ ഇപ്പം മുമ്പുള്ള ക്യാരക്ടേഴ്സിന്റെ അത് കോമഡി പ്രസന്റ് ചെയ്യുന്നതിനൊക്കെ ഒരു സ്റ്റൈലുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയാണോ പിടിച്ചിരിക്കുന്നത്? അല്ല, അങ്ങനെ വ്യത്യസ്തമാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടൊന്നുമില്ല. കാര്യം ഈ സിനിമ കുറച്ച് ആളുകൾക്ക് റിലേറ്റ് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഇത് ശരിക്കും നമ്മൾ ഈ താരങ്ങളെ നമ്മൾ താരങ്ങളായിട്ട് കാണുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. ഇത് പൃഥ്വിരാജ് ആണെങ്കിൽ ബേസിലാണെങ്കിൽ നിഖിലയാണ് അനുശീലാണെന്നൊക്കെ നമ്മൾ ഫീൽ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. അത്രയും ഭയങ്കര ക്യാരക്ടർ പിടിക്കാനുള്ള സിനിമയല്ല, നമ്മളൊരു കല്യാണം കൂടാൻ പോകുന്ന ഒരു സിനിമയാണ്. അപ്പം ആ ഒരു വൈബിൽ പോകുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ക്യാരക്ടർ ചേഞ്ച് ഒന്നും വരുത്താൻ പറ്റില്ല. എന്നാലും ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നത് അങ്ങനെ പ്രസന്റ് ചെയ്യണമെന്നാണ്. അപ്പം എന്നാലും സിനിമയുടെ ആ പിന്നോടുള്ള പോക്കിന് ഗുണകരമാവുള്ളൂ. കാര്യം നമ്മൾ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് പടം പിടിച്ചാൽ അവസാനത്തുമ്പോൾ നമ്മൾ ലോജിക്കൊക്കെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് പലയിടത്തും. ആ കയ്യിൽ നിന്ന് പോകുമ്പോൾ ഇതുവരെ കണ്ട സിനിമയിലോ നിങ്ങൾ കാണുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ അതുകൊണ്ട് സിനിമയിലെ ക്യാരക്ടേഴ്സിനാണെങ്കിലും സിനിമയിലുണ്ടാകുന്ന സീനുകളുണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ നമ്മൾ കുറച്ച് എക്സാജറേറ്റ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് സിനിമയുടെ അവസാനം എത്തുമ്പം ഈ പറഞ്ഞ ലോജിക്കൽ ഇഷ്യൂസ് ഉണ്ടാവാതിരിക്കാനാണ്. അപ്പം ലോജിക്കൽ ഇഷ്യൂസ് എന്തായാലും ഉണ്ടാവും, ആ ലോജിക്ക് മാറ്റി വെച്ചിട്ട് സിനിമ കാണേണ്ടി വരും. ഇപ്പം നമ്മളൊരു നമ്മൾ പണ്ട് ഇപ്പോൾ പറക്കുന്നതിലേക്കോ അല്ലെങ്കിൽ സീനിയ മൂവീസൊക്കെ കാണുന്ന പോലെ നമ്മൾ ഞാൻ ആ സിനിമകളെ വെച്ച് കമ്പയർ ചെയ്തില്ല, ലോജിക്ക് കുറച്ച് മാറ്റി വെച്ച് കണ്ടാൽ ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പം ആ ലോജിക്ക് ഒഴിവാക്കാൻ വേണ്ടി ഇതിനെല്ലാം ഞാൻ കുറച്ച് റിയൽ ലൈഫിൽ നിന്നും കുറച്ച് അപ്പ് ചെയ്ത് സിനിമ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പം ആ ക്യാരക്ടേഴ്സും അതിനനുസരിച്ച് കുറച്ച് ഓവർ ദ ടോപ്പ് ചെയ്യേണ്ടി വരും. അതിപ്പം നമ്മൾ രാജുവിനെ മാത്രമായിരിക്കും ചിലപ്പോൾ ട്രെയിലർ ടീസറിൽ അങ്ങനെ കണ്ടത്. ഈ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അതുപോലെ ചെയ്യുന്ന ഇച്ചിരി കിളി പോയാൽ ഇച്ചിരി കാരിക്കേച്ചർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ്. ഈ പുതിയൊരു വൃത്തിയെ കാണാമെന്ന് പറഞ്ഞല്ലോ, എത്തരത്തിലാണ് അങ്ങനെ ഒരു തോന്നല്ലോ? ഇത് തന്നെയല്ലേ എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചത്? അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് പുതിയൊരു വൃത്തിയെ കാണാതെ. കാര്യം അന്ന് അനുപ കാലിലെ ഇഞ്ചുറി ഉണ്ടായിരുന്നു. അല്ല, നമ്മൾ ആടുജീവിതത്തിൽ ഞാനത് ശ്രദ്ധിച്ചിട്ടാണ്. അത് നമ്മൾ എൻ്റെ ഒരു സിനിമ പുള്ളി ചെയ്ത ഇതിൽ നമുക്കൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള എന്നാൽ കോമഡി ഹാൻഡിൽ ചെയ്യുന്ന ആദ്യം അങ്ങനത്തെ ഒരു ജോണറിൽ രാജി ചെയ്തിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ ബാക്കി കാസ്റ്റ് ബേസിലോട്ടുള്ള കോമ്പോ സീക്വൻസ്, നിഖിലോട്ടുള്ള സീക്വൻസ്, ഇപ്പം ഈ നമ്മളെ അശ്വിൻ സിജു പോലുള്ള ആൾക്കാർ, പിന്നെ സീനിയേഴ്സ് ഉള്ള ഇങ്ങനെ പല ടൈപ്പ് ഗ്രൂപ്പുകൾ ഇതിനകത്തുണ്ട്. ആർട്ടിസ്റ്റ് വൈസ് ഇവരുടെയൊക്കെ കോമ്പിനേഷൻസ് ഒക്കെ നല്ല രസമായിട്ട് വരും. പ്രത്യേകിച്ച് എനിക്ക് ജോമോനും വന്നിട്ടുള്ളത്, ജോമോനും രാജുവായിട്ടുള്ള സീന് നമ്മൾ എഴുതിയപ്പം ആ സീൻ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. അത് ലാസ്റ്റ് വീട്ടിൽ നമ്മൾ മാറ്റുന്നു, എന്നിട്ട് ലാസ്റ്റ് വീണ്ടും ഷൂട്ട് ചെയ്യുമ്പോൾ അതെങ്ങനെ ആളുകൾ പെർഫോം ചെയ്യുന്ന അറിയില്ല, രാജു ആണെങ്കിലും ജോമോഹൻ ആണെങ്കിലും. പക്ഷെ അത് പെർഫോം ചെയ്തപ്പോൾ വേറെ സാധനം വന്നു. അപ്പം അത് എനിക്ക് തോന്നുന്നു അതൊക്കെ ആ സമയത്ത് എക്സ്പ്ലോർ ചെയ്ത സാധനങ്ങളാണ്. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് രാജു എൻ്റെ ഒരു പേഴ്സണൽ തിങ്കിങ് ആണ്, രാജു ഭയങ്കര പ്രിപ്പയർ ചെയ്തിട്ട് സിനിമ ചെയ്യുന്ന ഡയറക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അഭിനയിക്കുന്ന ഒരാളാണ്. പക്ഷെ അവിടെ വന്നപ്പം അതെന്തായാലും തോന്നി. അപ്പം അതൊരു പുതിയ കാര്യമായിരിക്കുമല്ലോ. അപ്പം ആ സ്പോട്ടിൽ പുള്ളിക്ക് തോന്നിയ ഇൻഡ്യൂഷൻ വെച്ചിട്ട് പുള്ളി അഭിനയിച്ചിരിക്കണം. അപ്പം അതൊരു പുതിയ സാധനമായിട്ട് എനിക്ക് തോന്നി. ഇനി അങ്ങനെയാണെന്ന് അറിയില്ല, അത് രാജുവിന് പറയേണ്ടി വരും. ഈ രണ്ട് ഡയറക്ടേഴ്സിനാണല്ലോ, അത് രണ്ട് ഡയറക്ടേഴ്സും ചുമ്മാ ഉള്ള ഒരു ഡയറക്ടറല്ല, മലയാളത്തിൽ തന്നെ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്ത രണ്ട് ഡയറക്ടേഴ്സ്. അപ്പം അവരെ വെച്ച് ചെയ്യാൻ തരത്തിലുള്ള ഇൻപുട്ട് എങ്ങനെയായിരുന്നു? അത് സീൻ
അവർ തീരെ ഇൻപുട്ട് എനിക്ക് തരാറില്ല, അവരെനിക്ക് എൻ്റെ അടുത്തൊന്നും ഇടപെടാറില്ല. എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ ഒക്കെ വിചാരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ രാജി വന്നിട്ട് ആ ഷോട്ട് അങ്ങനെ അല്ല ഇങ്ങനെ വയ്ക്കണ്ടേ എന്നൊക്കെ പറയുന്ന ഒരാളായിരിക്കും ഞാൻ മനസ്സ് വിചാരിച്ചിട്ടാണ് തുടങ്ങുന്നത് ഡേ ഓണിൽ. പക്ഷെ രാജു മോഡലിൻ്റെ ഫ്രണ്ടിൽ പോലും വന്നിരിക്കുന്നില്ല, ആ സ്പോട്ട് കാണുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചെനിക്ക് മനപ്പൂർവ്വം മാറിയിരിക്കും തോന്നി, ഞാൻ ഇൻവൈറ്റ് ചെയ്യും ഇവിടെ വന്നിരിക്കാം അല്ലെങ്കിൽ സ്പോട്ട് കാണണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ഗ്രാജുവലിയാണ് ഞങ്ങളോട് സിങ്ക് ആവുന്നത്. അതായത് എനിക്ക് ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് പുള്ളി വിചാരിച്ചിട്ടുണ്ടാവും. ബേസിൽ എനിക്ക് പണ്ടേ അറിയാം, ബേസിൽ എന്തും മുഖത്ത് നോക്കി പറയും, കൊള്ളിലേക്ക് കൊള്ളില്ലെന്ന് തന്നെ പറയും, കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് തന്നെ പറയും, ഇല്ലെങ്കിൽ അവനെ കളിയാക്കലും അവൻ എന്നെ കളിയാക്കലും ചിരിച്ചിട്ട് പോകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ രാജുവിന്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു പരിചയം ഉണ്ടായിരുന്നില്ല. പക്ഷെ പോക പോക മനസ്സിലായി നമ്മൾ രണ്ടുപേരും ഏതാണ്ട് ഒരേ സ്വഭാവമുള്ള ആൾക്കാരാണ് ഇരിക്കുന്നവരെല്ലാവരും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. അവര് നമ്മളെ വർക്കിൽ ഇടപെടുകയോ, പിന്നെ ഡയറക്ടേഴ്സിന് അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ, ഡയറക്ടർക്കും ആക്ടർ ആകുമ്പോൾ അവർക്കറിയാം അവരുടെ വർക്കിൽ കയറി ഇടപെടാൻ പാടില്ല. പിന്നെ അവർ ഒരു വലിയ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ ചെറിയൊരു മാറ്റങ്ങളൊന്നും വരുത്താൻ ശ്രമിക്കില്ല എന്നത് എനിക്കറിയാം. അത് അവരും അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഒരിക്കലും ഡയറക്ടേഴ്സ് ഒരിക്കലും വേറൊരു ഡയറക്ടർ ഡിസ്റ്റർബ് ചെയ്യില്ലെന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അത് രണ്ടുപേരും ആ ഒരു അകലം നമ്മളിന്ന് എപ്പോഴും സൂക്ഷിക്കുന്നുണ്ടാവും. പക്ഷെ എന്നാൽ ഞാൻ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ വർക്കായെങ്കിൽ വർക്കായെന്ന് തന്നെ പറയും, ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ പറയും. അതുകൊണ്ട് പക്ഷെ എന്നാലും നമ്മളൊരു ജോലിയിൽ കയറി അവർ ഇടപെടുന്ന ഒരു സ്ഥിതി എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് ആക്ടേഴ്സായിട്ട് മാറി. അത് അവർ ഡയറക്ടേഴ്സ് ആയതുകൊണ്ടാണ് അത് അവർ അതങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി എടുത്ത് മാറി നിൽക്കുക, അല്ലെങ്കിൽ നമുക്ക് ആ ഫ്രീഡം തരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂസ്ലി കല്യാണപ്പെണ്ണായിട്ട് മേക്കപ്പ് ഇട്ട് അഭിനയിച്ച സിനിമ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. കൂടെ തന്നെ ബേസിലേട്ടന്റെ വധുവായിട്ട് അഭിനയിച്ച ഒരു എക്സ്പീരിയൻസ് കൂടെ. ഹലോ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. 21 ദിവസം നമ്മൾ ഈ ഗുരുവായൂർ സെറ്റ് ഇട്ടിട്ടാണ് നമ്മളത് ഷൂട്ട് ചെയ്തത്. അപ്പം ഫസ്റ്റ് ഡേ റെഡിയായി, എല്ലാം സെറ്റായി, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കല്യാണപ്പെണ്ണ് നല്ല കോസ്റ്റ്യൂം, നല്ല ജ്വല്ലറി, മുല്ലപ്പൂ, ഇതൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം മുതൽ എനിക്ക് മനസ്സിലായി പാളി. കാരണം പറ്റുള്ള പുറത്തിറങ്ങിയ ചൂട് അകത്ത്, കാരണം ഒരുപാട് എല്ലാ ഈ പടത്തിൽ ആദ്യം തൊട്ട് അവസാനം വരെ ഒരുപാട് സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ അല്ലാത്തെയും ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പം എല്ലാവരും കൂടി ഒരുമിച്ച് വരുന്നതാണ് ഈ ക്ലൈമാക്സ് മൊത്തത്തിൽ, എല്ലാ ആർട്ടിസ്റ്റും. അപ്പം ക്ലൈമാക്സ് ആകുമ്പോൾ ഇവരെല്ലാവരെയും വെച്ച് ചെയ്യണം. അപ്പം നമുക്ക് അവിടെ വന്നിട്ട് നമ്മൾ കുറേ സമയം നമ്മൾ വെറുതെ ഇരിക്കേണ്ടി വരും ചിലപ്പോൾ. അപ്പം മിക്ക സമയങ്ങളിൽ നമ്മൾ കാരവാനിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ചില സമയം നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല, ബോറടിക്കും, പുറത്തേക്ക് ഇറങ്ങും. അപ്പം അങ്ങനെ അത് ഷൂട്ട് പോയിക്കൊണ്ടിരുന്നത്, ചിലപ്പം നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, കാരണം എനിക്ക് എത്ര സെറ്റ് വെച്ചുകൊണ്ട് ഉറങ്ങാൻ പറ്റില്ല, അത് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ പുറത്തേക്ക് ഇറങ്ങി ആ ഷൂട്ടൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര രസമാണ്. കാരണം ആ ചെയ്യുന്ന രീതി, അതായത് എല്ലാം ഷൂട്ട് ചെയ്തേക്കുന്ന ഓർഡറിലായിരുന്നില്ല, ബട്ട് സ്റ്റിൽ ആ കണ്ടിന്യൂറ്റി ആദ്യം മുതൽ അവസാനം വരെ അത് പിടിച്ച് ചെയ്തു. അപ്പൊ അതൊക്കെ എനിക്കൊരു ന്യൂ എക്സ്പീരിയൻസ് ആണ്, ഇത്രയും വലിയൊരു സെറ്റില് ഇത്രയും സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടി ചെയ്യാന്നുള്ളത് എനിക്ക് ഭയങ്കര ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. സോ അത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. പിന്നെ ബേസിലേട്ടന്റെ വധു എന്ന് പറയുന്ന, വധു എന്ന് മാത്രമല്ല പേരായിട്ടാണെങ്കിലും എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ. ഇപ്പൊ നമ്മള് എന്റെ സീൻ എടുത്ത് എന്റെ ക്ലോസ് ആണെങ്കിൽ കൂടി ആളെനിക്ക് അപ്പുറത്തിരുന്ന ആളുടെ ഡയലോഗ് എനിക്ക് ക്യാമറയുടെ ഇപ്പുറത്തുനിന്ന് എനിക്ക് ഡയലോഗ് പറഞ്ഞു തരും. സോ അത്രയും കംഫർട്ടബിൾ ആയിരുന്നു, അത്രയും സെറ്റായിരുന്നു എനിക്ക് ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ. അതേപോലെ ഇപ്പം എല്ലാവരുടെയും കൂടി മൊത്തത്തിൽ ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റിനെയും കൂടി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതേപോലെ എൻജോയ് ചെയ്ത് ചെയ്തൊരു സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. രാജേട്ടാ, മല്ലികാമ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇന്റർവ്യൂസിലൊക്കെ, അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം രാജുവേട്ടന്റെ കോമഡി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഈ സിനിമ മല്ലികാമ്മേനെ എത്രത്തോളം സന്തോഷിപ്പിക്കും? അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഈ പടം. അല്ല, അമ്മയ്ക്ക് നല്ല, ഇതൊരു അറ്റ്ലീസ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നതാണ് കേട്ടോ, ഇപ്പൊ നാളെ റിലീസായിട്ട്. അങ്ങനല്ലല്ലോ നിങ്ങൾ പറഞ്ഞ, അങ്ങനല്ല. എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത് ഈ ഹാപ്പി വ്യൂയിങ് ആണ്. സിനിമ നമ്മൾ കാണുമ്പോഴും കണ്ടു തീരുമ്പോഴും ഒക്കെ ഒരു സന്തോഷം തരുന്ന സിനിമയാണ് ഈ ഡോപ്പമീൻ ഷോട്ട് എന്ന് പറയുന്ന പോലെ. നമുക്ക് ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഹാപ്പിയായി അല്ലേ. അപ്പോൾ അത് അങ്ങനത്തെ സിനിമകളാണ് പലപ്പോഴും ആൾക്കാർ വീണ്ടും കാണാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് യു വോണ്ട് ടു ഗോ ബാക്ക് ടു ഹൗ ദ ഫിലിം മെയ്ഡ് യു ഫീൽ. അപ്പോൾ അത് അമ്മയ്ക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള സിനിമയാണെന്നാണ് എൻ്റെ ഒരു ശുഭപ്രതീക്ഷ. അമ്മയ്ക്ക് പ്രത്യേകിച്ചും, കാരണം ഈ പറഞ്ഞാൽ അമ്മയ്ക്ക് ഞാൻ ഈ ലൈറ്റർ റോൾസ് ഒക്കെ ചെയ്യുന്നത് കാണാൻ ആണ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം. അമ്മയ്ക്ക് അമറക് ബ്രാൻഡിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
അപ്പോ അമ്മ 16-ാം തീയതി അല്ലെങ്കിൽ റിലീസ് ആയ ഉടനെ ആദ്യ ദിവസങ്ങളിൽ തന്നെ സിനിമ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്റെ അമ്മയോട് ചോദിക്കാം. ഞങ്ങളുടെ എല്ലാ പടങ്ങളും സെലിബ്രേറ്റ് ചെയ്യണേ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. ഇത് അതെ, ഞാൻ ആ കാര്യത്തിൽ വലിയ ഭയങ്കര അഭിമാനിക്കുന്നു. ഈ സിനിമ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ്, ഞങ്ങൾ കോ പ്രൊഡ്യൂസേഴ്സാണ് ഈ സിനിമയുടെ എന്നുള്ള കാര്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും അഭിമാനിക്കുന്നു. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ഈ ജോണറിൽ ഉള്ളൊരു സിനിമ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഇതിൽ ഞങ്ങൾക്ക് ഇ4 എന്റർടൈൻമെന്റ് ഉണ്ട്, കൂടെ ഉണ്ട്. ആൻഡ് ഈ സിനിമ ചെയ്ത എക്സ്പീരിയൻസും ഇപ്പൊ ഈ സിനിമ റിലീസാവുന്നതിന് മുമ്പ് പറയുമ്പോഴാണല്ലോ അതിന്റെ ഭംഗി. ഉറപ്പായിട്ടും ഞങ്ങൾ ഇനി ഒരുമിച്ച് സിനിമകൾ ചെയ്യുകയും ചെയ്യും. അപ്പോ അങ്ങനെ വരട്ടെ, ഒരു അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമ ആകട്ടെ റിലീസിന് ശേഷവും. ഞാൻ ബോളിവുഡ് ചെയ്യാൻ പോകുന്ന ആരും അറിഞ്ഞു വെറുതെ അവന് ഹിന്ദി അറിയാം. ഞാൻ സുഗമ പരീക്ഷയ്ക്കൊക്കെ എനിക്ക് 100 മാർക്ക് കിട്ടുന്നു. പഴയ വിളിയാണ് ഞാൻ. ഇപ്പൊ കുറച്ചുകൂടെ ഹിന്ദി അറിയാം. ഹിന്ദി സിനിമ കാണുന്ന ഒരാളാണ്. എനിക്കറിഞ്ഞോളാം, ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് ശക്തിമാൻ. ബേസിൽ ഭയങ്കര സീരിയസ് ആയി പോയല്ലോ പൃഥ്വിരാജിന്റെ ഫിലിമെ അഭിനയിച്ചോണ്ടാണ്. ഞാൻ തന്നെ പാട്ടൊക്കെ പാടിയത് കണ്ടായിരുന്നു. ഈ അങ്ങനെയൊന്നുമില്ല, ഇതിപ്പോ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ സീരിയസ് ആയിട്ടിരിക്കുന്നോണ്ട് എന്നെ ഉറക്കം കിട്ടിയില്ല. ഇന്നലെ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. നന്നായിട്ട് ഉറങ്ങിയിട്ടൊക്കെ വന്ന് ഭയങ്കര കോമഡിയാ. അല്ല, ധ്യാനൊക്കെ ആയിട്ട് വരാൻ നേരത്ത് ഭയങ്കര തഗ്ഗടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിക്കാന്നായിരുന്നു. ഇപ്പൊ വൃത്തി അടുത്തിരിക്കുന്നോണ്ട് പ്രൊഫഷണൽസും പിടിക്കുന്നതാണെന്ന് വെച്ചു. ഇല്ല, അങ്ങനെയില്ല. പക്ഷെ നിങ്ങളിങ്ങനെ അമിതഭാരം തരണ്ടേ. കഴിഞ്ഞ ദിവസം ഒരു ഏതോ ഒരു സിനിമയുടെ ഷൂട്ടിന്റെ ഇടയിൽ, പ്രാവുംകൂട്ട് ഷാപ്പിന്റെ ഷൂട്ടിന്റെ ഇടയിൽ ഒരു ചേട്ടൻ വന്ന് ഫോട്ടോ എടുത്തു. അപ്പോൾ ചേട്ടൻ ചോദിച്ചു തൃശ്ശൂരാണ് ഷൂട്ടിങ്. അപ്പോൾ ചേട്ടൻ ചോദിച്ചു ഏത് പടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാവുംകൂട് ഷാപ്പ്. അപ്പോൾ ചേട്ടൻ ഇന്റർവ്യൂ പൊളിക്കണം കേട്ടോ അത്. അപ്പോൾ പടം ഇന്റർവ്യൂയിൽ ഇപ്പോൾ അമിത പ്രതീക്ഷയായി തുടങ്ങി. അതൊക്കെ ഒരു വഴിമല്ലേ. നിഖില ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് രാജുവേട്ടന്റെ കൂടെ കുറെ സ്ലോ മോഷൻ സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം രാജുവേട്ടനിൽ നിന്ന് ഒരു നടി എന്ന നിലയിൽ രാജുവേട്ടനിൽ നിന്ന് എന്തൊക്കെയാണ് പഠിക്കാൻ പറ്റുക? അങ്ങനെ പ്രത്യേകിച്ചൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ പഠിക്കുക എന്നുള്ളതല്ല, നമ്മള് ചില ആർട്ടിസ്റ്റുകളിൽ നമ്മൾ വർക്ക് ചെയ്യാനുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരിക്കും. നമ്മൾ സിനിമയിൽ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് ടൈം അസോസിയേഷനാണ്. അപ്പം എനിക്ക് അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. പഠിക്കാനുള്ളൊരു സ്പേസൊന്നും വിപണായിട്ടും തന്നിട്ടില്ല. ഒരുപാട് സീനുകളും ഡയലോഗുകളും ഒക്കെ ഉള്ളതുകൊണ്ട് അത് പഠിക്കേണ്ടതുകൊണ്ട് മറ്റതെനിക്ക് പറ്റിയിട്ടില്ല. അങ്ങനെ ഒരാളുടെ അടുത്തുനിന്ന് പഠിക്കുക എന്ന് പറയുന്നത് അഭിനയിക്കുന്ന സമയത്ത് എന്നുള്ളതല്ലല്ലോ. നമ്മൾ ഗ്രാജുവലി ഇപ്പം എല്ലാ ദിവസങ്ങളും നമ്മൾ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊക്കെ കാണുമ്പോഴാണ് നമ്മൾ കൂടുതൽ പരിചയപ്പെടുന്നതും സംസാരിക്കുന്നതും ഒക്കെ. ഈ പൃഥ്വിരാജിനെ ബേസിക്കലി ഒരുമിച്ച് അഭിനയിക്കാൻ നേരത്ത് ഒരുപാട് നേരം കൂടെ കിട്ടിയല്ലോ ബേസിന്ന്. അപ്പോൾ ഒരു കഥ പറയാനൊക്കെ ട്രൈ ചെയ്തു, ഇല്ലെങ്കിൽ മാനറിസം പൃഥ്വിരാജിൻ്റെ മാനറിസങ്ങളൊക്കെ പഠിച്ചു. മാനറിസം ഇല്ല, അങ്ങനെ കഥ ഇല്ല. പക്ഷെ എനിക്കിങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടായിരുന്നു. എനിക്ക് ആദ്യമൊക്കെ എനിക്ക് നമുക്ക് ഒരു പേടി ഉണ്ടാവുമല്ലോ ഇപ്പോൾ അല്ലേ. ഞാനും അങ്ങനെ അധികം മുമ്പ് ഞാൻ സംസാരിച്ചിട്ടൊന്നുമില്ല, എല്ലാവരെയും പോലെയൊക്കെ തന്നെയാണ്. ഈ വിമാനത്തിന്റെ സംഗതി എല്ലായിടത്തും പറയുന്നുണ്ടല്ലോ. സെൽഫി എടുക്കാൻ പോയതാ അവിടെ? ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാ. അപ്പൊ അന്ന് ഒരു പ്രാവശ്യം ഈ സിനിമയ്ക്ക് മുമ്പ് ഒറ്റ പ്രാവശ്യം ഞാൻ രാജുവേട്ടനെ കണ്ടിട്ടുള്ളൂ. അത് വിമാനം എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിൽ ഞാൻ അതുവഴി പോയപ്പോ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അല്ലാതെ നമ്മള് സിനിമയിലൊക്കെ അന്ന് ഇവിടെ പറയാൻ പറയാം. അപ്പോ
അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ ഭയങ്കര ഫാനാണ്. അപ്പൊ അത് കാരണം ഇതിന്റെ സെറ്റിൽ വന്നപ്പോ ഞാനും സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർവ്യൂസിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ റീലിലൊക്കെ കാണുന്ന രാജുവേട്ടനാണ് എന്റെ മുമ്പിൽ. അപ്പൊ എനിക്കും കുറച്ച് പേടിയുണ്ട് മോണിറ്ററിന് പുറകിൽ ഇങ്ങനെ ഇരിക്കുന്നു. നമ്മളിങ്ങനെ നമ്മളൊക്കെ കൂടെ ഇങ്ങനെ ഗ്യാങ് ആണല്ലോ, അങ്ങനെയൊക്കെയാണ്, അങ്ങനെയൊക്കെയാണ്. അപ്പൊ അപ്പം ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ 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 നമ്മുടെ ഒരേ വൈബാണ് മനസ്സിലായി. പിന്നെ ഭയങ്കര കോമഡി ആയിരുന്നു, തമാശയൊക്കെ പറയും. അങ്ങനെ ഇംഗ്ലീഷ് ടിപ്സ് ഒക്കെ ചോദിച്ചു. ടിപ്സോ? അല്ല, ഞാൻ ഇങ്ങനെ ചോദിക്കും. അല്ല, എന്നാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇന്ന് രാവിലെയും കൂടെ ചോദിച്ചത് ടിപ്പ് ചോദിക്കല് തന്നെ, ഫുൾ ടൈം ടിപ്സ്. അപ്പോ അല്ല, എനിക്കിതൊക്കെ എങ്ങനെയാണ് ഇതെല്ലാം കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്, എങ്ങനെയാണ് ഇതിന്റെ ഒരു സിനിമ എന്ന് മാത്രം ആലോചിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണല്ലോ. ഫുൾ ടൈം സിനിമ, ഒരുപാട് ഇന്റർവ്യൂസിലൊക്കെ സംസാരിക്കുന്നതും അദ്ദേഹത്തിന്റെ ഒരു വിഷൻ, ഒരു മലയാള സിനിമയെ റെപ്രസെന്റ് ചെയ്യുന്നു, ഒരു ബ്രാൻഡ് അംബാസഡർ എന്നൊക്കെ രീതിയിൽ പുറത്തേക്ക് അതിനൊക്കെ. അപ്പൊ ഇതൊക്കെ അങ്ങനത്തെ ആസ്പിറേഷൻസ് ഉള്ള ഒരാൾ. അപ്പൊ ഇതൊക്കെ എനിക്കും ഭയങ്കര, ഞാനും അങ്ങനെ കുറച്ച് അംബീഷ്യസ് ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ എനിക്കും ഈ പറയുന്ന ഭയങ്കര റിലേറ്റബിൾ ആണ് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ. അപ്പൊ എനിക്കും ആഗ്രഹമുണ്ട് ഇതൊക്കെ എങ്ങനെയാ, ഇത് ഇതൊക്കെ കൂടെ മാനേജ് ചെയ്ത് എങ്ങനെയാ കൊണ്ടുപോകുന്നത്, കണ്ടിന്യൂസ്ലി ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇതെല്ലാം മാനേജ് ചെയ്ത്, പിന്നെ അവിടെ എങ്ങനെയാ, അവിടുത്തെ വർക്കിംഗ് എങ്ങനെയാ, ഇവിടെ എങ്ങനെയാ, ഇവിടുത്തെ സ്റ്റൈൽ എങ്ങനെയാ, ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ പഴയ കഥകൾ, ഒരുപാട് സിനിമകളിലെ കഥകളും തമാശകളൊക്കെ അങ്ങനെയൊക്കെ. ഇപ്പൊ ചെറിയ പ്രായത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ ഒരാളെന്നുള്ള രീതിയിൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്നു, ഡിജിറ്റലിലേക്ക് വന്നപ്പോൾ അത് ഷൂട്ട് ചെയ്യുന്നു, പല പല ആർട്ടിസ്റ്റുകളുടെ കൂടെയും പല ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. തെലുങ്കിൽ ചെയ്യുന്നു, ഹിന്ദിയിൽ ചെയ്യുന്നു, അങ്ങനെ പല ഭാഷകളിൽ ചെയ്യുന്നു. അപ്പം എല്ലാത്തിനെ കുറിച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ, കഥകളൊക്കെ ചോദിക്കാനുണ്ട്. അവരൊക്കെ എങ്ങനെയാണ് ഇവർ, ഇങ്ങനെയൊക്കെ നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരുപാട് ചോദിക്കാനുണ്ട് ആക്ച്വലി. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ ടിപ്സ് ചോദിക്കാറുണ്ട്. ഇപ്പം ബേസിൽ ഒരുപാട് വർക്ക് ചെയ്ത് ഇങ്ങനെ ടയർഡൊക്കെ ഇല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ നേരത്ത് വിനീത് ശ്രീനിവാസൻ ഇടയ്ക്ക് വിളിച്ചിട്ട് ചോദിക്കും, എടാ നീ ഓക്കെ അല്ലേ എന്നങ്ങനെ ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ തൃപ്തിക്ക് പറ്റിയ സംഗതിയാ ഈ എല്ലാം കൂടെ. ആ പരിപാടിയാണോ ഈ പറഞ്ഞിരുന്നു പറഞ്ഞു വിനീത്? വിനീതേട്ടൻ ഈ പറയുന്ന പോലെ ഞാൻ എന്താ കുറച്ച് കുറേ എല്ലാം കൂടെ ആയിട്ട് ഞാൻ ഭ്രാന്തായിട്ടിരിക്കുമ്പോൾ ഒരു വിനീതേട്ടൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഒരു ദിവസം, എടാ നീ ഓക്കെ ആണോ, എല്ലാവരും എന്തെങ്കിലും ഡേറ്റ് മറ്റേത് അതെപ്പോ ഒരു ഇപ്പോൾ ഒരു ഇങ്ങനെ എങ്ങനെയൊക്കെയാണല്ലോ ചോദിക്കുക. അപ്പോൾ ഒരാൾ പെട്ടെന്ന് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ ആൾക്കാർ അത് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് വിനീതേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു. അപ്പോൾ അതിൽ വിനീതേട്ടൻ സംസാരിച്ച് എല്ലാവർക്കും പൃഥ്വിരാജ് ആവാൻ പറ്റൂല്ലോ, അതുകൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് ഓക്കെ ആണോ എന്ന് ഞാൻ ചോദിച്ചു എന്ന് അങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെയാണ് എനിക്കും അറിയുന്നത് എങ്ങനെയാണ് അങ്ങനെ ആകുന്നത്. ഇത് എന്റെ രണ്ടാമത്തെ സിനിമയാണ്, രോമാഞ്ചത്തിന് ശേഷമാണ്. രണ്ടാമത്തെ സിനിമയിൽ എനിക്ക് ഇവരുടെയൊക്കെ അടുത്തിരിക്കാൻ പറ്റുമെന്നൊന്നും സ്വപ്നം പോലും കണ്ടിട്ടുള്ളതല്ല. എത്രയോ പേരൊക്കെ എത്രയോ പടങ്ങൾക്ക് ശേഷമായിരിക്കും അവർക്കൊക്കെ ഇത് കിട്ടുന്നത്. പക്ഷേ അത് രാജചേട്ടനും ബീസിലേണ് ഇവരൊക്കെ നമ്മളെ പരിഗണിക്കുന്നതാണല്ലോ, ഇവിടെ വന്നിരിക്കാനും പറ്റുന്നതും നിങ്ങൾക്ക് ഇപ്പോൾ എന്നോട് ചോദ്യം ചെയ്യിക്കാൻ പറ്റുന്നതല്ല. പിന്നെ ലൊക്കേഷനുള്ള എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിപിൻ ചേട്ടൻ ഭയങ്കര സപ്പോർട്ടീവാണ്. നമുക്ക് പേടിയുണ്ട്, കാരണം ഇവരൊക്കെ ഭയങ്കര സീനിയർ ആർട്ടിസ്റ്റുകളാണ്. പക്ഷേ വിപിൻ ചേട്ടൻ എപ്പോഴും നമ്മളെടുത്ത് ആരും എപ്പോഴും നമ്മളെ എപ്പോഴും കംഫർട്ടാക്കി തന്നെ നിർത്തും, അടിപൊളിയായിട്ട് തന്നെ നിർത്തും. പിന്നെ ഞാനും സാഫ, ജോമോന്, അശ്വിന് ഞങ്ങളായിരുന്നു ഒരു ഗ്യാങ്ങായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം പടം കാണുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പം അടിപൊളിയാണ്, സ്വപ്നതുല്യം അതിനപ്പുറമൊക്കെയാണ്. ഇത് ഞാനൊരു പൃഥ്വിരാജ് സാർ, ബ്ലെസി സാർ ഒരു അതിനു മുമ്പ് ആടുജീവിതം തിയേറ്ററിൽ കണ്ട് സ്പീച്ച്ലെസ് ആയിട്ടുള്ള ഒരാളാണ്. ബ്ലെസി സാർ ഒരു ഇന്റർവ്യൂല് മാതൃഭൂമിയുടെ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പറഞ്ഞു, പൃഥ്വിരാജ് എന്ന് പറയുന്ന ആക്ടറുടെ
കണ്ണുകളിൽ എപ്പോഴും ഒരു തിളക്കം ഉണ്ടാവും. ആടുജീവിതത്തിൽ കാസ്റ്റ് ചെയ്യുമ്പോൾ ആ തിളക്കം മാറ്റുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ചലഞ്ച്. ആടുജീവിതം കഴിഞ്ഞിട്ട് പിന്നീട് ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്തപ്പോൾ ഈ ഇതിൽ നമ്മുടെ ഗുരുവായൂരെ പോലുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോൾ അതിൽ നിന്ന് മറ്റ് ക്യാരക്ടേഴ്സിലേക്ക് മാറാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഒരു ചലഞ്ചിങ് ആയിരുന്നു. ഇത് നമ്മളെ എനിക്ക് ആക്ടേഴ്സ് ജനറലി ഒരു സിനിമ കഴിയുമ്പോൾ, കുറച്ച് സിനിമകൾ ചെയ്ത് കഴിയുമ്പോൾ, ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ക്യാരക്ടറുമായിട്ട് അങ്ങ് ഡിസ്അസോസിയേറ്റ് ചെയ്യാൻ പഠിക്കും. നമ്മൾ സബ് കോൺഷ്യസ്ലി നമ്മൾ പഠിക്കും. ഒരു ഇപ്പോൾ ഗുരുവായൂർ അമ്പലം നടയിൽ കഴിഞ്ഞിട്ട് ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ഞാനൊരു ചെറിയ വേഷം ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്പോൾ എനിക്ക് ആനന്ദൻ അങ്ങ് ആ സമയത്തുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിന് സബ് കോൺഷ്യസ്ലി ഒരു എഫേർട്ട് എടുക്കാതെ തന്നെ അത് പോവും. പക്ഷെ ആടുജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് സിനിമകളെ പോലല്ല, കാരണം ഒരു 10-16 വർഷക്കാലം ആ സിനിമയ്ക്കൊപ്പം യാത്ര ചെയ്തത് കൊണ്ട് അങ്ങനെ ഫുള്ളി അതങ്ങ് ഡിസ്അസോസിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇല്ല എന്നുള്ളൊരു, ഇപ്പോഴും ചില സമയങ്ങളിലൊക്കെ ഞാൻ ആ കഥാപാത്രത്തെ കുറിച്ചൊക്കെ ഇനിയിപ്പോൾ ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല, കാരണം സിനിമ റിലീസ്. പക്ഷെ എന്നാലും ചിലപ്പോൾ ചിന്തിക്കാറൊക്കെ ഉണ്ട്. എങ്ങനെ മറ്റൊരു ക്യാരക്ടറിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ആ പുതിയ കഥാപാത്രത്തിലേക്കും പുതിയ തിരക്കഥയിലേക്കും അടുത്ത സംവിധായകന്റെ വിഷനിലേക്കും പൂർണ്ണമായി നമ്മൾ ആസ് എൻ ആക്ടർ സബ്മിറ്റ് ചെയ്യുക, അതിലേക്ക് സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഞാൻ എല്ലാ സിനിമകൾക്കും ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്റെ എനിക്ക് ഇപ്പോ ആനന്ദൻ എന്ന് പറഞ്ഞ ഈ ഗുരുവായൂർ അമ്പലം കണ്ടിട്ട് ആനന്ദനിൽ നജീബിലിന്റെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ എന്ന് പ്രേക്ഷകർക്ക് തോന്നിയാൽ അത് എന്റെ പേഴ്സണൽ ഫെയിലിയർ ആയിട്ടാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ലല്ലോ, അങ്ങനെ ഉണ്ടാതിരിക്കട്ടെ എന്ന് കരുതുന്നു. ഒരു ഷോ തുടങ്ങാറായത് വിപിന്റെ മേക്കിംഗും വളരെ പുതുമയാണ്. അത് വിപിൻ ബേസിക്കലി ഒരു എഡിറ്ററാണ് അൽഫോൺസിനെ പോലെ തന്നെ. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഈ അവർ പറയുന്ന കഥയുടെ നറേറ്റീവിന്റെ സ്ട്രക്ചർ നമ്മള് സ്ക്രിപ്റ്റ് വായിക്കുന്ന പോലെ ആയിരിക്കില്ല അവരുടെ സ്ട്രക്ചർ. അപ്പൊ അത് വിപിന്റെ സിനിമകളിൽ ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഇന്റർകട്ട് ആയിട്ട് മറ്റൊരു സീനിലെ ഒരു ഷോട്ട് വരിക, ആ ഷോട്ടിന്റെ ഒരു റിയാക്ഷൻ പോലെ വരുന്നത് വേറൊരു ഇവന്റിന്റെ റിയാക്ഷൻ ആയിരിക്കും, എന്നിട്ട് തിരിച്ച് ഈ സീനിലെ. അപ്പൊ അങ്ങനത്തെ ഒരു നെറേറ്റീവ് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിൽ വിപിൻ ഭയങ്കര മിടുക്കനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ രീതിയിൽ പറഞ്ഞതുകൊണ്ടാണ് ഗുരുവായൂർ അമ്പലം നടയിൽ എന്ന സിനിമ ഇന്ന് എനിക്ക് ഇത്ര എന്റർടൈനിങ് ആയിട്ട് തോന്നുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത് വിപിന്റെ ഒരു കഴിവ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരു ഗെറ്റ് ഔട്ട് പറഞ്ഞു. Okay, thank you.